നമസ്കാരം. മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ സ്വഭാവവിശേഷത്താൽ ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിൽ നിന്നെല്ലാം പിന്മാറി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ 2 വർഷം അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചും മനസ്സിലാക്കിയും ഭാവിയിലേക്ക് ആവശ്യകതകളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുവാനിടയുള്ളത്. അധികാര പരിധി വർദ്ധിക്കുക എന്നുള്ളതിലുപരി കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വഴി അതിനെപ്പറ്റി പഠിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ധാരാളം വേണ്ടിവരുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ ജന്മനാട്ടിലുള്ള ഗ്രഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് ഇനി മുതൽ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം താമസിക്കുന്നതിന്റെ സമീപത്തുള്ള ഗ്രഹം തന്നെ വാടകയ്ക്ക് എടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുകയും ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. ഗഹനമായുള്ള വിഷയങ്ങൾക്ക് അനുകൂലമായുള്ള സാധ്യത കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. കലാസാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് വളരെ വിസ്തരിച്ചുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ കൂടുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് വളരെയധികം മാന്ദ്യമുള്ളൊരവസ്ഥ വന്നു ചേരുന്നത് വഴി ലഭിച്ച വിലയ്ക്ക് വിൽക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിലും വിരുന്നത്സർക്കാരത്തിലും പങ്കെടുക്കുന്നത് വഴി ആശ്വാസത്തിനും അതിലുപരി ബന്ധമിത്രാദികളെ കാണുവാനും സാധ്യത കാണുന്നുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാരങ്ങൾ സ്വീകരിക്കുകയും അതിലുപരി ദുശീലങ്ങൾ ഒഴിവാക്കി സദ്ശീലങ്ങൾ സ്വീകരിക്കുവാനൊരു ആത്മപ്രചോദനം, ഒരുപക്ഷെ ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളായിരിക്കാം ഇതിന് നിദാനമായത്. എന്തായാലും ഭാവിയിലേക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ദാമ്പത്യ ഐക്യതയ്ക്കു വേണ്ടി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സംസർഗ ഗുണത്താൽ അന്യമായിട്ടുള്ള അബദ്ധമുള്ള പല ചിന്തകളും ഒഴിവാക്കി സച്ചിന്തകൾ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ വന്ന് ഓണം ആഘോഷിക്കുവാൻ തക്കവണ്ണം വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും യാത്രയ്ക്ക് വേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിലുള്ള ഗ്രഹത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി, അഥവാ ഒരുപക്ഷെ പൂർവികമായിട്ടുള്ള സ്വത്തിലായിരിക്കാം അല്ല എങ്കിൽ വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗ്രഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം അങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗമുണ്ട്. പൊതുവെ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാനും സാധിക്കും.
സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില അവസരങ്ങളെല്ലാം വീണ്ടെടുക്കുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും വേണ്ടപ്പെട്ടവർക്കും ഈ ഒരു പാത തുടരുന്നവർക്കും അത് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സന്ദേശങ്ങളായതുകൊണ്ട് ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനാണ് യോഗമുള്ളത്. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ആശങ്ക വർദ്ധിക്കും, ഏതൊരു പാഠ്യപദ്ധതിക്കാണ് ചേരേണ്ടത് എന്നൊരാശങ്ക ഉള്ളത് വഴി ഗുരുനാഥന്മാരുടെ അഥവാ ടീച്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടി ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. വേറെ ചില വിദ്യാർത്ഥികളൊക്കെ വികസിത രാഷ്ട്രത്തിലെ ഉപരിപഠനത്തിന് പോയാലോ എന്ന പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി കുറവുള്ളതുകൊണ്ട് ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനത്തിന് പുനരുജ്ജീവൻ നൽകുവാനുള്ള അവസരം വന്നു ചേരും. ഒരുപക്ഷെ ബന്ധു സഹായം തേടുവാനുള്ള യോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ളവരുടെ സംസർഗത്താൽ അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നുള്ള ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ കുറച്ചു പേർക്ക് ജോലി നൽകുക എന്ന സങ്കല്പത്തോടുകൂടി സദുദ്ദേശത്തോടുകൂടി പുനരുദ്ധീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഫലപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ഇനി മുതൽ കൂടുതൽ പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളെ പറ്റിയിട്ട് വേണ്ടപ്പെട്ടവരോട് ചോദിക്കുമെങ്കിൽ പോലും ഒരുപക്ഷെ മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തുടങ്ങിയാൽ അതൊരു പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലരെല്ലാം തന്നെ തിരിച്ചു പോകുവാൻ വിദേശത്തേക്ക് തിരിച്ചു പോകുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ വിട്ടുപോകുവാൻ സാധ്യത കാണുന്നുണ്ട്. തൃപ്തിയായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ വേണ്ടിയിട്ട് അതിന് തക്കവണ്ണമുള്ളൊരു വിദ്യാലയത്തില് പ്രവേശനം നേടുവാൻ സാധ്യത കാണുന്നു. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി അതിനെല്ലാം തന്നെ സ്ഥിരീകരണം നൽകേണ്ടതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. സുവ്യക്തമായുള്ള കർമ്മപദ്ധതികളായതുകൊണ്ട് പണം സ്വന്തം നിലയിൽ മുതൽ മുടക്കാതെ ഇത്രയും കാലത്തെ വിജ്ഞാനം, പ്രവൃത്തി പരിചയം, ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ചിന്തകൾ ഇവയെല്ലാം തന്നെ അവലംബിക്കാൻ തയ്യാറാകുവാനും പണമുള്ളവർ പണം മുതൽ മുടക്കി ഇതിനെ ഉദ്ധരിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി നിശ്ചിത ശമ്പളവും ലാഭശതമാന വിഹിതം ലഭിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പുണ്യതീർത്ഥയാത്രകൾക്കും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി പലവിധത്തിലുള്ള മിഥ്യാധാരണകളെ ഒഴിവാക്കുവാനും സാധിക്കും. ജീവിത മാർഗത്തിന് ഉപോത്ബലകമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം
അബദ്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആസൂത്രിത പദ്ധതികളിൽ വിജയം കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ഒരുപക്ഷെ ആത്മാഭിമാനത്തിന് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാൻ യോഗം കാണുന്നുണ്ട്. ഉപദേശവും നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ദേഹക്ഷീണം വർദ്ധിക്കുവാനിട വരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകളെല്ലാം നടത്തുമെങ്കിലും ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള സ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരും. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിന് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.